അവശ്യം ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ പാടാൻ സാധിച്ചത് ജനപ്രിയ നായകൻ ദിലീപ് സ്ത്രീകളെ പോലും ഞെട്ടിക്കും രീതിയിലുള്ള വേഷവിധാനത്തോട് കൂടി ഒരു സിനിമ ചെയ്തു അതൊരു സൂപ്പർ ഹിറ്റ് ആയി മാറി ഏതാണ് ആ ചിത്രം മായാമോഹിനി എന്ന ചിത്രത്തിലെ ആ ഗാനം പാടുമ്പോൾ എനിക്ക് നമ്മുടെ പള്ളിയിലെ നമ്മുടെ ഇടവകയിലെ നമ്മുടെ കൂട്ടായ്മയിലെ ഒരു ചുറുചുറുക്കുള്ള ഒരു ചേച്ചീനെ ഈ വേദിയിലോട്ട് കിട്ടിയാൽ ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ വേണ്ടി മാത്രം എന്റെ നേരം കൺമുന്നിൽ കാണുന്ന എന്താ പറയുക പിങ്കല്ല അങ്ങനത്തെ റോസ് ചുരിദാർ ഇട്ട ആ ചേച്ചി ദയവേ ഏതൊന്ന് സ്റ്റേജിൽ വന്നാൽ ഒരൊറ്റ ചോദ്യം ചോദിക്കാം എന്നാലും ഒരു കൈടി കൊടുത്ത് സ്റ്റേജ് ചേച്ചിയെ സ്റ്റേജിലോട്ട് വിട് ചേച്ചി എണീറ്റു എന്തുകൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ മുഖം ഇത്രയും പേരുണ്ടായിട്ട് ചേച്ചിയുടെ മുഖം എന്തുകൊണ്ട് ചേച്ചിയുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചു എന്ന് നിങ്ങൾ ചോദിച്ചാൽ പലരുമുണ്ട് പലരും എന്നെ ആകർഷിക്കുന്ന മുഖവുമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും അവിടെ ഇരുന്ന് എല്ലാ പാട്ട് പാടുകയും കൈയടിക്കുകയും പ്രോത്സാഹനം തരികയും ചെയ്തു എന്ന ഈ ചേച്ചിയുടെ ഈ ഒരു വിജയത്തിൻ്റെ പിന്നിലെ ഈ ചിരിക്കുന്ന മുഖത്തിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ഞാൻ ചോദിക്കാൻ പോവുകയാണ് ചേച്ചി ഇങ്ങ് മതിയാം പക്ഷെ ഇത്രയൊക്കെ ചേച്ചി ചിരിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ വേദനിക്കുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു വിഷമം ചേച്ചിയുടെ മനസ്സിൽ കിടപ്പുണ്ട് മുഖം മനസ്സിൻ്റെ കണ്ണാടി ചേച്ചി എനിക്ക് മനസ്സ് അതിൽ തന്നെ ചേച്ചിക്ക് ഒരു വിഷമമുണ്ട് എന്താണെന്ന് ഞാൻ കാര്യം പറഞ്ഞു തരാം ചേച്ചിയുടെ സ്വന്തം വീട് കോട്ടയം പാല ചെങ്ങന്നൂർ മറ്റേ തിരുവല്ല പാമ്പാടി പാമ്പാടിക്കാരിയായ ചേച്ചിയുടെ വിഷമവും ഞാൻ പറഞ്ഞു തരാം ഈ ചേച്ചി പല പല രാത്രികളിലും ഒറ്റയ്ക്ക് ബൈബിൾ എടുത്ത് വായിച്ച് കരയാറുണ്ട് എൻ്റെ കർത്താവേ എൻ്റെ ഉള്ളിൽ ഉറങ്ങുന്ന കലാകാരിയെ എൻ്റെ പാട്ടുകാരിയെ ഡാൻസുകാരി ഈ അഭിനേത്രിയേനെ ഒന്നും ഈ ലെസ്റ്ററിലുള്ള ജനങ്ങൾക്കൊന്നും കാണുവാൻ സാധിച്ചിട്ടില്ലല്ലോ ഇന്നേ വരെ എൻ്റെ ആ ദുഷ്ടനായ ഭർത്താവ് എന്നെ വീട്ടിൽ വെച്ച് ഇങ്ങനെ എൻ്റെ കഴിവുകളെ മൊത്തം സാരല്ലേ ചേച്ചി ഇന്ന് ഇതൊരു വേദിയായിട്ട് തന്നെ കണക്കാക്കുക അതായത് ഈ പള്ളിയിലെ അച്ഛൻ ഇരിക്കുന്നു നാട്ടുകാരിയിരിക്കുന്നു ചേച്ചിയുടെ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ ഈ മായാമോഹിനിയിലെ പാട്ട് പാടുമ്പോൾ ചേച്ചി അങ്ങ് അറിഞ്ഞ് നൃത്തമാടുക തുടങ്ങുക റെഡി ഒരു കാതെ കെട്ടിപ്പിടിച്ചിടക്കൊരു ഡാൻസ്.
ഇത്രയും പോരാ ഇത്രയും പോരാ കാരണം ഇവരൊന്നും പ്രശസ്തരായ നർത്തകരൊന്നുമല്ല ഒരു സാധാരണ വീട്ടിൽ ജീവിക്കുന്ന ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനും സാധാരണക്കാരിയാണ് നല്ലൊരു കൈയടി കൊടുക്കുക പോവരുത് ചേട്ടാ 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 ഇങ്ങ് മങ്ങി വാ ചേട്ടാ പാമ്പാടി ചേട്ടാ ഇവിടെ നിൽക്ക് ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് വിളിച്ചപ്പോൾ തന്നെ ഒരു മടിയും കൂടാണ് ഡാൻസ് ചെയ്യാൻ വന്ന് ഇവർക്ക് രണ്ടുപേർക്കും സമ്മാനദാനം നിർവഹിക്കുന്നത് എന്താ പറയുക വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് സ്നേഹം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ട് വലിയ ഉദാര മനസ്കനാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ കണ്ടിട്ടില്ല അല്ല കണ്ടിട്ടില്ല എന്നല്ല അങ്ങനെ കൊടുക്കുന്നു കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുള്ളൂ സ്നേഹം മൂത്തു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ആധാരം വരെ പണയം വെച്ചിട്ട് സമ്മാനം കൊടുക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇടുക്കിയുടെ എം എൽ എ റോഷി അഗസ്റ്റിൻ വെളുത്ത ഷർട്ടും വെളുത്ത മുണ്ടും ഒക്കെ ഇട്ട് പോക്കറ്റിൽ നിറയെ ഡോളറാണോ പൗണ്ടാണോ എന്താണ് ഇവിടുത്തെ പൗണ്ട് പൗണ്ടൊക്കെ സംഭാ കയ്യിലുണ്ടാവില്ല എന്നാലും ചേട്ടൻ എന്തായിരിക്കും ഇവർക്ക് നല്ല വാക്കുകൾ പോരാ എന്താ ഈ വാച്ചോ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ ഫോണോ സ്വർണമാലയെങ്കിലും സാരമില്ല നല്ലൊരു കൊന്തയാണെങ്കിലും അത് സ്വർണ്ണമല്ലാത്തതുകൊണ്ട് ചേട്ടൻ ധൈര്യമായിട്ട് കൊടുക്കാം ആ കൊടുത്തോ ഒരു മിനിറ്റ് നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ നല്ലൊരു കലാകാരനും കൂടിയാണ് അറിയാം മനസ്സിൽ എവിടെയെങ്കിലും ഉറങ്ങിക്കിടക്കുന്ന ഒരു പാട്ട് ഞാൻ പാടിത്തരാം ഒരു പാട്ട് പറഞ്ഞാൽ ഞാൻ പാടിത്തരാം ശരി ഒരു പുഷ്പം മാത്രമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ റാണിക്ക് വേണ്ടിയാണ് മഹാറാണിക്ക് വേണ്ടി ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ താങ്ക് യു ഈ നല്ല മനസ്സുള്ള റോഷി അഗസ്റ്റിന് അദ്ദേഹത്തിന് നല്ല ഒരു കൈയടി കൊടുത്തുകൊണ്ട് ഈ ദമ്പതിമാരെ നമുക്ക് യാത്ര അയക്കാം താങ്ക് യു സോ മച്ച് താങ്ക് യു